ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന ഏടുകളായിരുന്നു. ഐത്തോച്ചാടനത്തിനും അതുപോലെ തന്നെ ഈ ഒരു വർണ്ണ വ്യത്യാസം ഒഴിവാക്കുന്നതിനുമെല്ലാം ഗാന്ധിജിയുടെ സന്ദർശനം വളരെയധികം പ്രചോദനമായി. ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് പോലും പോയത് ഗാന്ധിജിയുടെ സന്ദർശനങ്ങളായിരുന്നു. പ്രധാനമായും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ തന്നെ ഒരു സുപ്രധാന നാഴികക്കല്ലായി. രാഷ്ട്രപിതാവിന്റെ കേരളത്തിലെ ഐതിഹാസിക യാത്രയുടെ ആദ്യ ഇടങ്ങളിലൊന്നാണ് വർക്കലയിലെ ശിവഗിരി മഠം. 1924 മാർച്ച് 12 അന്നാണ് ശിവഗിരിക്കുന്ന് കയറി അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ അടുത്തെത്തിയത്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ തേടിയായിരുന്നു യാത്ര. ശിവഗിരിയിലെ സ്വസ്ഥമായ അന്തരീക്ഷം ഇഷ്ടപ്പെട്ട ഗാന്ധിജി ഒരു ദിവസം ഇവിടെ താമസിച്ചു. പർണശാലയ്ക്ക് മുന്നിലെ ഈ മാവിൻ ചുവട്ടിലിരുന്നായിരുന്നു ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭാഷണം. സ്വാമിജി, ആർ യു അവേർ ദാറ്റ് അൺടച്ചബിലിറ്റി ഈസ് അലൗഡ് ഇൻ ഹിന്ദു സ്ക്രിപ്ചേഴ്സ്? ഇല്ല. ജാതി വ്യവസ്ഥയെക്കുറിച്ചും ഐത്തത്തെക്കുറിച്ചും നിലവിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കുന്നതായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കാനായിട്ട് മഹാത്മാഗാന്ധി അടുത്ത് നിൽക്കുന്ന മാവിൽ മാവ് ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ ഇലകളെല്ലാം വ്യത്യസ്തമായ രൂപത്തിൽ ആണ് സാമ്യം ഉണ്ട് എങ്കിലും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള രൂപമുണ്ടല്ലോ, അതുപോലെ മനുഷ്യർക്കും അവരുടെ ജാതിയിൽ വ്യത്യാസം ഉണ്ട് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇലകളുടെ ആകൃതിയിൽ വ്യത്യാസമുണ്ട് എങ്കിലും അത് എടുത്ത് ചവച്ച് നോക്കിയാൽ എല്ലാറ്റിൻ്റെയും രസം ഒന്നായിരിക്കും. ഇത് മഹാത്മാഗാന്ധിക്ക് വളരെ ഒരു റിവീലിംഗ് ആയിട്ടുള്ള ഒരു പരാമർശമായിരുന്നു. ശിവഗിരിയിൽ നിന്നിറങ്ങിയ ഗാന്ധിജി അനന്തപുരിയിലെത്തി. അന്ന് ബാലനായിരുന്ന ശ്രീ ചിത്ര തിരുനാളുമായും അമ്മറാണി സേതു പാർവതിഭായിയുമായും കൂടിക്കാഴ്ച നടത്തി. ബാലൻ മഹാരാജാവാകുമ്പോൾ ക്ഷേത്രങ്ങൾ അവർണർക്ക് തുറന്നു നൽകിയില്ലേ എന്ന് ഗാന്ധിജി നേരിട്ട് ചോദിച്ചു. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വഴിമരുന്നായത് ആ നിമിഷമായിരുന്നു. വൈക്കം ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവം വളരെ വിചിത്രമായിരുന്നു. അതായത് ക്ഷേത്രം തന്ത്രി അദ്ദേഹത്തെ വീടിൻ്റെ അകത്തേക്ക് കയറ്റിയില്ല, പടിപ്പുരയിലിരുത്തിയിട്ട് വിടുകയാണ്. കാരണം അദ്ദേഹം ജന്മം കൊണ്ട് വൈശ്യനായതുകൊണ്ട് ക്ഷേത്രാചാരപ്രകാരവും ബ്രാഹ്മണാചാരപ്രകാരവും അദ്ദേഹത്തെ വീടിനുള്ളിൽ കയറ്റാൻ പറ്റില്ല. ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കേണ്ടത് സർക്കാരിൻ്റെയും കൂടെ ഉത്തരവാദിത്വമായതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അമ്മ മഹാറാണിയെ കണ്ടതും പിന്നെ അതേപോലെ യുവരാജാവിനെയും കണ്ടത്. അപ്പോൾ അവരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ക്ഷേത്രാചാരമാണ്, പാരമ്പര്യമായിട്ട് നിൽക്കുന്ന ആചാരങ്ങളെ ലംഘിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന നിലപാടായിരുന്നു അന്ന് എടുത്തത്. ശ്രീ ചിത്ര തിരുനാളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രണ്ട് തവണ കൂടി ഗാന്ധിജി തിരുവനന്തപുരത്തെത്തി. ഒരു തവണ പേരൂർക്കടയ്ക്കടുത്തുള്ള ഊളംപാറയിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലുമെത്തി. അവിടുത്തെ പ്രസംഗത്തിലും ഐത്തത്തിനെതിരെയായിരുന്നു ഗാന്ധിജിയുടെ ശക്തമായ വാക്കുകൾ. ഈ ആശുപത്രിയിൽ രോഗമൂലം സമീപിക്കാൻ കഴിയാത്ത കുറച്ചു രോഗികളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ശുദ്ധരും നിർമ്മലരുമായ ഒരു വലിയ സംഘം ഹിന്ദുക്കളെ കുഷ്ഠരോഗികളെക്കാൾ ദൂരത്ത് ആട്ടിപ്പായിച്ചു വരുന്നു. ഇതിൽപരം അപരാധം തിരുവിതാംകൂറിന് വേറൊന്നില്ല, ജാതി വ്യത്യാസം ഇല്ലാതാക്കണം. ഇതിൽ നിന്നെല്ലാം ശക്തി വരിച്ച രാഷ്ട്രീയ സാമൂഹ്യ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജി ആവശ്യപ്പെട്ടതുപോലെ അധികാരമേറ്റ ശേഷമുള്ള ആദ്യത്തെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായി ശ്രീ ചിത്ര തിരുനാൾ ക്ഷേത്രം അവർണർക്കും തുറന്നു നൽകി. അതിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാനാണ് അവസാനമായി ഗാന്ധിജി കേരളത്തിലെത്തിയത്. അന്ന് അതുവരെ തീണ്ടാപ്പാടകലെ നിൽക്കാൻ വിധിക്കപ്പെട്ടവരുടെ കൈപിടിച്ച് അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടവുകൾ കയറി. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനൊപ്പം നാടുവാഴികൾ തീർത്ത വർണ്ണവരിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കായിരുന്നു ഗാന്ധിജിയുടെ ആ ചുവടുകൾ. സി ജി അരുൺ സിംഗ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.